വ്യക്തിപരമായ പത്രവാർത്തകളും വ്യക്തിപരമായ ആക്ഷേപങ്ങളും ഒക്കെയായി കോടതികളിലും മറ്റൊക്കെ അവർ കൊടുത്ത കേസിന്റെ ഭാഗമായിട്ടല്ല, നമ്മൾ കൊടുത്ത കേസിന്റെ ഭാഗമായിട്ട് നമുക്ക് കയറി ഇറങ്ങേണ്ടി വരിക. ഓടിക്കുന്നവനും ഓടുന്നവനൊക്കെ ഒരേ കിതപ്പാണ്. നമ്മൾ മാനനഷ്ട കേസ് കൊടുത്തപ്പോ നമ്മൾ തന്നെ അതിന് പൈസയും ഒക്കെ ചെലവാക്കി പോകണം. ഇതിന്റെ വിധി വന്നിട്ട് വേണം നമുക്കൊന്ന് ആശ്വസിക്കാൻ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴും അത് എവിടെ ആയിട്ടില്ല. കോവിഡൊക്കെ ആയതുകൊണ്ട് കുറെ കാലമായിട്ടൊന്നും മുന്നോട്ട് പോകുന്നുമില്ല. ഇത് പറഞ്ഞു വന്നത് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് മത നേതൃത്വങ്ങളുടെയും മതത്തിന്റെ ആളുകളെയും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തിയൊരു പ്രോഗ്രാമായിരുന്നു. അതിന് ശരിക്കും പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സിന്റെ അംഗീകാരമുണ്ടായി. പക്ഷേ ഇവിടുത്തെ ആളുകൾക്ക്, ഇവിടുത്തെ ചില സൈക്കോളജിസ്റ്റുകൾക്ക് അവർക്ക് തോന്നി അവരുടെ അടുത്തേക്ക് ആളുകൾ വരുന്നില്ല. അപ്പൊ അത് അവരുടെ ഒരു വയറ്റിപ്പഴപ്പിന്റെ പ്രശ്നമായി എന്ന് തോന്നിയപ്പോൾ നമ്മളും പതുക്കെ നമ്മള് കാരണം മാറി. രണ്ടാമത്തെ ഇതുപോലത്തെ ഒരു മറ്റൊരു പ്രശ്നമാണ് കേരളം അഭിമുഖീകരിക്കേണ്ടുന്ന ഒരു പ്രശ്നമാണ് സമീപ ഭാവിയിൽ എപ്പോഴും ഉണ്ടായേക്കാവുന്ന ഒരു വർഗീയ കലാപം. ഇതിനെ കുറിച്ചും നമ്മൾ ഒരുപാട് കാലങ്ങളായി പറയുന്നത്. ഇത് രണ്ടിന്റെയും ഒക്കെ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി കൊണ്ടുപോവാണ് നമ്മൾ ഇത്തരത്തിലുള്ള വേദികളിൽ പങ്കെടുക്കുന്നത്. പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് എന്തിനാണ് ഇത്തരം വേദികളിൽ പോകുന്നത്, മുസ്ലിം സമുദായത്തിനോട് എന്തിനടുക്കണം, എന്തിനാണ് നിതിയുടെ നന്മകൾ പറയുന്നത്. അപ്പൊ പൊതുവെ ഇതിനുള്ളൊരു മറുപടി അല്ലെങ്കിൽ അവർ കാണുന്ന വിമർശകരുടെ മറുപടി അല്ലെങ്കിൽ അവർ പറയുന്നത് നല്ലോണം പൈസ കിട്ടും അല്ലെ, അതുകൊണ്ടാണല്ലോ റേഷൻ വാങ്ങാൻ പോലും ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയൊക്കെ നമുക്ക് ഉണ്ടായത്. ഹലോ. അപ്പോ അതേപോലെ നമ്മൾ ആരെങ്കിലും ഒന്ന് ആദരിച്ച, അപ്പൊ ഞാനിങ്ങനെ നോക്കുകയായിരുന്നു, നമ്മുടെ ബഹുമാനപ്പെട്ട പള്ളിയിലച്ഛൻ അന്തോസച്ഛൻ വന്ന സമയത്ത് എന്നെ കണ്ടപ്പോഴും അദ്ദേഹത്തിനേക്കാളും പ്രായം കുറവാണെന്ന് തന്നെ എനിക്ക് തോന്നി. ഇപ്പൊ എന്തറിയില്ല, അതിന് താടിയും നരച്ചതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇതൊക്കെ വെട്ടി നടക്കണോണ്ട് നമ്മുടെ പ്രായം പെട്ടെന്ന് ഏതായാലും കണ്ട കാഴ്ചയിൽ എനിക്ക് തോന്നി അദ്ദേഹത്തിന് എന്നെക്കാളും പ്രായം കൂടുതലാണ്. എന്നിരുന്നാലും ആ മനുഷ്യൻ ഒരു ഓർത്തഡോക്സ് പള്ളിയിലെ ഒരു പാതിരിയായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ അച്ഛനായിട്ടിരിക്കുന്ന അദ്ദേഹം എന്നെ കണ്ടപ്പോ കുഞ്ഞു കാലൊക്കെ സ്പർശിക്കാൻ ശ്രമിച്ചു. അതിൽ ഞാൻ തടഞ്ഞിട്ടു അദ്ദേഹം കാല് സ്പർശിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അദ്ദേഹം കാണിക്കുന്ന അതിപ്പോ എന്നെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോ അയാൾക്ക് എന്തായിട്ട് ഇനിയിപ്പോ ഞങ്ങൾ അത് കാണുമോ അറിയൊന്നുമില്ല. അതേപോലെ അദ്ദേഹം ഇറങ്ങിപ്പോയപ്പോഴും ഞാൻ ശ്രദ്ധിച്ചു ഉസ്താദിന് ഇവിടുത്തെ അധ്യക്ഷനായിരിക്കുന്ന ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ഇമാമായിരിക്കുന്ന പള്ളി എന്ന് പറഞ്ഞാൽ ഇടവകാച്ചൻ പോലെ തന്നെയാണ് മഹല്ലെ കാളി അല്ലെങ്കിൽ ഇമാം എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തെ ഒന്ന് ആദരിച്ചിട്ടാണ് അദ്ദേഹം പോയത്. പക്ഷെ ഇതിനെപ്പോലും ഇത്തരം സ്വാഭാവികമായി വരുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ പോലും വെല്ലുവിളിക്കുകയാണ് ഇന്ന് മറ്റു ചില ആളുകൾ. അപ്പൊ ഇതിനൊക്കെ എന്താണ് പരിഹാരം എന്നതിലേക്കാണ് ഞാൻ എനിക്കിപ്പോ വേണമെന്നുണ്ടെങ്കിൽ എന്റെയൊക്കെ ജീവിതത്തിൽ എന്നോട് ഒരുപാട് മയക്കുമരുന്നിന് അടിമപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയതുകൊണ്ട് എനിക്ക് നിങ്ങളെ ത്രസിപ്പിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ പറയാൻ കഴിയും. അച്ഛന്റെ കുടൽമാല കുത്തിയെടുത്ത മക്കള്, അമ്മയെ ബലാത്സംഗം ചെയ്ത മകന്, പെങ്ങളെ എല്ലാവരും പിടിച്ചു കൊടുത്ത് ബലാത്സംഗം ചെയ്യിപ്പിച്ചവൻ ചെയ്തവൻ ഒക്കെ നമുക്ക് പറയാം. ഒറ്റ വാക്കിൽ ഒതുക്കുക. നിങ്ങൾക്ക് വിചാരിക്കാവുന്ന ഏത് അറ്റത്തേക്ക് പോകാനായിട്ട് സാധിക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഞാനൊരു വീഡിയോ കണ്ടു, ഒരു ബംഗാളിയോ അങ്ങനത്തെ ഒരാളാണ് കണ്ടു കഴിഞ്ഞാൽ ഒരു നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന് ചെക്കൻ പാട്ട് പാടിക്കൊണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ കാത്തിരിക്കുക, എന്താ വീഡിയോ കണ്ടോണ്ടിരിക്കുക, എല്ലാവരും ഇതൊന്ന് കാണണേന്ന് പറഞ്ഞപ്പോ ഒന്ന് കണ്ടേക്കാന്ന് അങ്ങനെ പാട്ട് പാടി ഇങ്ങനെ നിൽക്കണ സമയത്ത് ഒരു ഒറ്റ വര സ്വന്തം കൈ അതിങ്ങനെ പൊളന്നിങ്ങനെ നല്ല രസത്തിലിങ്ങോട്ട്. അപ്പൊ ഏകദേശം വരെ കാണാം. എന്നിട്ട് പാട്ടൊന്നും നിർത്തുന്നില്ല, വളരെ സുഖം. വേണമെന്ന് ആലോചിച്ച് നോക്കാം, നമ്മളൊക്കെ കയ്യിലെങ്ങാനും ഒരു ഉള്ളി അരിയുമ്പോഴെങ്ങാനും ഞാൻ കുക്ക് ചെയ്യുന്ന ആളാണ്. എപ്പോഴെങ്കിലും ഒരു ഉള്ളി അരിയുമ്പോഴെങ്കിലും ഒരു ചെറിയ മുറിയായി കഴിഞ്ഞാൽ എന്തൊരു കഷ്ടം എനിക്കൊന്നും തീരെ സഹിക്കാൻ ഒരു വേദനയാവും. ഞാൻ പല കാര്യത്തിലും സെൻസിറ്റീവാണ്. എനിക്കൊന്നും അത് ഒരിക്കലും അത് കണ്ടിട്ട് തന്നെ കുറെ വേദനകൾ. പിന്നെ അച്ഛനെയും അമ്മേനെയും അവിടെ ഇരിക്കുന്ന കൈക്കോട്ടോ കോമ്മട്ടിയോ. അപ്പൊ എന്തായിരിക്കും ഇതിന്റെയൊക്കെ കാരണം? നമ്മൾ പറയുമ്പോ മയക്കുമരുന്ന് ഭയങ്കരമാണ്, മറിച്ചതാണ്. ഇത് എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ വ്യാപിപ്പിക്കുന്നത്? എങ്ങനെയാണ് ഇതിന്റെയൊക്കെ രീതികൾ ഉണ്ടാവുന്നത്? ഭാരതത്തെ എന്നും അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ രാജ്യത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഇന്ത്യ എന്നും ഒരു ഒരു അത്ഭുതത്തോട് കൂടിയിട്ടാണ് ചരിത്രാതീത കാലം മുതൽ തന്നെ ആളുകൾ കണ്ടിട്ടുള്ളതിന്റെ തെളിവാണ് നമ്മുടെയൊക്കെ ചരിത്രം.
അമേരിക്ക കണ്ടുപിടിച്ചത് പോലും ഇന്ത്യക്ക് കണ്ടുപിടിക്കാൻ വന്നവര് തെറ്റിപ്പോയി കണ്ടുപിടിച്ചു. അതിന്റെ അർത്ഥം അവിടെ ആൾക്കാരുണ്ടായിരുന്നോ എന്നുള്ളതല്ല, അവിടെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ കൊളംബസ് ആദ്യത്തെ യാത്ര നടത്തിയത് ഇന്ത്യ കണ്ടുപിടിക്കാൻ, അല്ലാതെ അമേരിക്ക കണ്ടുപിടിക്കാൻ ഘട്ടത്തിന് മുമ്പും അറബികൾ ഇവിടുത്തെ കച്ചവടത്തിന് വന്നു. റോമാക്കാര്, ഇറ്റലിക്കാര് എന്ന് വേണ്ടില്ല, പൗരാണിക നാഗരികത മുഴുവൻ ഇന്ത്യയുമായി ബന്ധപ്പെട്ട്. ഇനി നിങ്ങൾക്ക് ഞാനൊരു വിവരം ഇൻഫർമേഷൻ ഹിന്ദു എന്ന വാക്ക് നമുക്ക് എവിടെയും കണ്ടിട്ടില്ല. പക്ഷെ എവിടെയാണ് ഉള്ളത്? ഒരു ഒരു മതഗ്രന്ഥത്തിൽ അത്, അതെവിടെയാ? ബൈബിളിൽ പഴയ നിയമം, അതായത് യഹൂദൻ കൊണ്ട് നടക്കുന്ന പഴയ നിയമം, യഹൂദന്റെതാണ് പഴയ നിയമം. അതിൽ എസ്തേറിന്റെ പുസ്തകത്തിൽ എസ്തേറിന്റെ പുസ്തകത്തിൽ അച്ഛനുണ്ടായിരുന്ന നമുക്കത് രസമായി അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ പുറത്ത് ചാടിക്കാൻ പറ്റും. അപ്പൊ എന്താണ്? ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാരും കൊണ്ട് നോക്കി ക്രതവോ എന്ത് വിശുദ്ധ എന്നതിൽ വിശ്വസിച്ച ആളുകൾ. അതിന്റെ അർത്ഥം ലെറ്റ് നോബിൾ തോട്ട്സ് ഫ്ലോ ഫ്രം ഓൾ ഡയറക്ഷൻ, എല്ലാ ഭാഗത്തു നിന്നും, വിശ്വത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും നല്ല തോട്ട്സ്, നോബിൾ തോട്ട്സ്, ശ്രേഷ്ഠമായ ദീന എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ സിറ്റി ഓഫ് നോബിൾസ് അല്ലേ, നോബിളുടെ ശ്രേഷ്ഠന്മാരുടെ, അങ്ങനെയല്ലേ മദീനത്തുൽ ഖിറാം എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോ ശ്രേഷ്ഠ എല്ലായിടത്തു നിന്നും ഒഴുകി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതിന് ഉൾക്കൊള്ളാൻ, എന്നാൽ ഞങ്ങൾ ഉൾക്കൊള്ളുന്നാണല്ലോ അർത്ഥം, അത് ഒഴുകിയിട്ട് ഇല കൂടെങ്കിലും പോട്ടെ എന്നല്ലോ. ഞങ്ങൾ തയ്യാറാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നന്മകൾ ഞങ്ങളിലേക്ക് ഓടി വരാൻ, ഞങ്ങളിലേക്ക് എത്താൻ, നിരോധിക്കാനും അല്ലെങ്കിൽ ഒക്കത്തിനൊക്കെ ഒരു അവർക്കൊക്കെ പരിധിയുണ്ട്. കാരണം ടാക്സിന്റെ കാര്യങ്ങള് ബീവറേജ് പൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡില് പള്ളി പൂട്ടി, പക്ഷേ പള്ളി തുറക്കുന്നതിനേക്കാളും മുമ്പ് തുറന്നത് നമ്മുടെ സാറിന്റെ ഒക്കെ ഡിപ്പാർട്ട്മെന്റാണ്. സാറിന്റെ ഞാൻ പറയുന്നത് വേറെ അർത്ഥത്തിൽ വിചാരിക്കുന്ന നല്ല ചട്ടണി. എന്നാ പിന്നെ ഒന്ന് പോരട്ടെ എന്ന് ആദ്യം പറഞ്ഞു, പിന്നെ രണ്ടാമത് ഇങ്ങനെ ഓർഡർ ചെയ്തപ്പോ ഞാൻ കഴിച്ചു വൈകുന്നേരത്തെ ഡിന്നറിന്റെ നമ്മുടെ ട്രെയിനിൽ കിട്ടിയ രണ്ട് വടകളായിരുന്നു. അതിന്റെ അർത്ഥം വേറെ വാങ്ങി തിന്നാൻ പൈസ ഇല്ലാഞ്ഞിട്ടോ അതൊന്നും അല്ല. ചിലത് നമ്മൾ വേണ്ട എന്ന് വെക്കുന്നത് അത് നമുക്ക് കൂടി വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ആരും നിർബന്ധിക്കൂല ട്രെയിനിൽ തിന്നേ പറ്റൂ, നിങ്ങൾ ബിരിയാണി തിന്നിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി എന്നൊന്നും പറയില്ല. അതുകൊണ്ട് ബീവറേജ് തുടങ്ങി കള്ള് ഷാപ്പ് അടുത്തുണ്ട് എന്നുള്ളതുകൊണ്ടൊന്നും നിർബന്ധമൊന്നുമില്ല അവിടെ പോയി നമ്മളൊക്കെ കുടിച്ചോളാം. പക്ഷേ ചില സമയത്ത് കൂട്ടുകെട്ടുകളും സാഹചര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അങ്ങോട്ടേക്കൊക്കെ നയിക്കും എന്നുള്ളതും നമ്മുടെയൊക്കെ മനസ്സിന്റെ സൈക്കോളജിയാണ്. അപ്പൊ അതിനാണ് ഇതിലേക്കൊക്കെ മൊബൈലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും കൂടുതൽ മൊബൈൽ അവർക്കാണ് അറിയാം. ഒരു വയസ്സുള്ള കുട്ടിക്ക് യൂട്യൂബ് എന്ന് പറയാൻ പോലും അറിയാം. യൂട്യൂബ് എന്ന് പറയുന്ന കുട്ടികൾ വരെ യൂട്യൂബിൽ കളിക്കുന്ന ഒരാൾ. എന്റെ കനിയന്റെ മക്കളെയൊക്കെ ഉണ്ടായ സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എങ്ങനെ നോക്കിയാലും അവർ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് അതിന്റെ ഇതെങ്ങനെയാ ഇതിന്റെ ലോക്ക് തുറക്കണേന്നറിയില്ല, ഇങ്ങനെയൊക്കെ നോക്കണം. അത് നമ്മളെ പാട് നോക്കിയിട്ടാണ്. അപ്പൊ ആരാണ് ഇവർക്ക് ഇത് പറഞ്ഞു കൊടുത്തത്? അവർക്ക് അവരാരും സ്കൂളും കോളേജിലും ഒന്നും വിട്ടിട്ടില്ല. അപ്പൊ അവരുടെ ഉള്ളിൽ നല്ല ബുദ്ധിയുള്ള കുട്ടികളാണ് ജനിച്ചു കയറി വരുന്നത്. അപ്പൊ ഒരു 45-50 വയസ്സിന് താഴെയുള്ളവരുടെ മക്കളാണ്. അതിൽ തന്നെ ഞങ്ങളുടെ തലമുറയിൽ കുറെ കഥകളുണ്ട്, കുറെയൊക്കെ ബഹുമാനങ്ങൾ മറ്റുള്ളവരോട്, നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകരോട്, നമ്മുടെ അച്ഛനമ്മമാരോട് ചില കാര്യങ്ങൾ പറയരുത്, അത് എതിർക്കരുത്. മത നേതൃത്വത്തെ കാണുമ്പോ ഇപ്പോഴും ഞങ്ങളൊക്കെ എന്താ പറയാ, മത നേതൃത്വത്തിലുള്ളവരെ കാണുമ്പോൾ അത് ഏത് മത നേതൃത്വത്തിൽപ്പെട്ടവരാണെങ്കിലും ഞങ്ങളൊന്ന് ചിരിക്കാൻ ശ്രമിക്കാം. കഴിയുമെങ്കിൽ പ്രായം കൂടിയ ആളാണെങ്കിൽ അയാൾക്ക് നമ്മുടെ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കും. ഞങ്ങളൊക്കെ സ്കൂളിൽ പോയത് പിന്നെ ബസ്സിലാണ്. അന്ന് ഈ പറയുന്ന പോലെ കുട്ടികൾക്ക് ഇരിക്കാനൊന്നും വലിയ അനുവാദമല്ല, അഥവാ ഇരുന്നാൽ തന്നെ മൂത്തോര് വന്ന് എഴുന്നേറ്റ് കൊടുക്കുക. അതുകൊണ്ട് മതത്തിന് ഒരുപാട് സ്വാധീനമുണ്ടായിരുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ. എന്നാൽ മോസ്റ്റ് മോഡേൺ ലിബറലിസത്തിന്റെയും ഒക്കെ ഭാഗമായി ഒരുപാട് നമ്മൾ അവകാശങ്ങൾ പറഞ്ഞതാണ്. ഈ അവകാശങ്ങൾ വ്യക്തി അവകാശത്തെ മാത്രം, വ്യക്തി സ്വാതന്ത്ര്യത്തിന് മാത്രം ഒരുപാട് പ്രാധാന്യം കൊടുത്തപ്പോൾ നമ്മുടെയൊക്കെ ഫ്രീഡം ഒരു പക്ഷെ അതോടൊപ്പമുള്ള ഫ്രീഡത്തോടൊപ്പം വരുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താ സത്യം? എല്ലാവർക്കും ഫ്രീഡം വേണം. പക്ഷെ എന്റെ കാലഘട്ടത്തിലൊക്കെ ഞാൻ കോൺവെന്റ് സ്കൂളിൽ പഠിച്ചൊരു കുട്ടിയാണ്, ഞങ്ങളെ കാലത്തൊക്കെ പറഞ്ഞതുണ്ട് വാട്ട് ഇസ് ഫ്രീഡം.
എന്താ ഫ്രീഡം എന്നുള്ളതിന് എന്താ ഈ ഫ്രീഡം ഫ്രീഡം എന്ന് എല്ലാവരും പറയും. നമ്മൾ ഇന്ത്യ സ്വതന്ത്രരായി, അതായി നമുക്ക് സ്വാതന്ത്ര്യം വേണം, പെണ്ണിന് സ്വാതന്ത്ര്യമില്ല, ആണിന് സ്വാതന്ത്ര്യമില്ല, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല, കുട്ടികൾക്ക് സ്വാതന്ത്ര്യമില്ല, ഈ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഇഷ്ടം. ഇപ്പൊ സാറിന് തന്നെ പ്രവർത്തനങ്ങളെങ്കിൽ സ്വാതന്ത്ര്യം വേണം, എല്ലാവരും ഇങ്ങനെ എല്ലാ ദിവസവും അദ്ദേഹത്തിനെ കൈകാലിട്ട് പിടിച്ച് അത് ചെയ്യരുത് ചെയ്യരുതെന്ന സ്വാതന്ത്ര്യമില്ല, ആ പോസ്റ്റിൽ ഇരിക്കാൻ കഴിയും. ഉസ്താദിനെ ഇവിടെ പ്രവർത്തിക്കണമെങ്കിൽ അത്യാവശ്യം അദ്ദേഹത്തിന് ഒരു സ്വാതന്ത്ര്യം വേണം. അല്ലാതെ എപ്പോഴും കമ്മിറ്റിക്കാര് പിന്നാലെ കൂടി അത് ചെയ്യരുത് ഉസ്താദെ, അങ്ങോട്ട് നോക്കരുത് ഉസ്താദെ, ഇങ്ങോട്ട് നോക്കരുത് ഉസ്താദെ, അവിടെ തുപ്പരുത് ഉസ്താദെ പറഞ്ഞു ഞാൻ തങ്ങൾ ഞാൻ ഉപ്പ് ഞാൻ പോവാണ്. എല്ലാവരും ഇങ്ങനെയാണ്, എല്ലാവർക്കും ഉസ്താദ്, എല്ലാവർക്കും വേണം ഫ്രീഡം, ആർക്കാ ഫ്രീഡം വേണ്ടാത്ത. പക്ഷെ എല്ലാവരും അറിയുന്നില്ല ഫ്രീഡം എന്താണ്. ഈ ഒരു ക്ലാസ് ചെറുപ്പത്തിലെ കേട്ടത് കൊണ്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടി എന്നെ പഠിപ്പിച്ച ഒരു കന്യാസ്ത്രീ അമ്മ എന്നെ പഠിപ്പിച്ച, ഞാൻ പഠിച്ച ചെറിയ സ്കൂളില് പഠിച്ചത് പത്തിമാഗിരി സ്കൂളിലാണ്. അപ്പൊ അവിടുന്ന് ഏതോ ഒരു ക്ലാസിന്റെ ഭാഗമായി പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്, മക്കളെ ഫ്രീഡം എന്ന് പറയുന്നത് നമ്മളതിനൊരു ഒരു മറ്റൊരു ക്വാളിറ്റിയായി മാറ്റിക്കഴിയണം. മാറ്റിക്കഴിഞ്ഞാൽ അത് റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ അത് അങ്ങോട്ട് എത്തിച്ചതൊക്കെ ഒരുപാട് ഒരു മണിക്കൂർ നേരം പലതും പറഞ്ഞിട്ടാണ് ഞങ്ങളോട് എത്തിച്ചത്. റെസ്പോൺസിബിലിറ്റി, അതായത് ഉത്തരവാദിത്തമുള്ളവനെ ഫ്രീഡം കൊടുക്കപ്പെടും. ഇപ്പൊ നമ്മൾ എന്താ ഉസ്താദിനെ ഏൽപ്പിച്ചിരിക്കുന്ന, ഉസ്താദിനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള കഴിവുണ്ട് എന്ന് തോന്നിയതുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തുകൊണ്ട് അത് ഏൽപ്പിക്കപ്പെട്ടു, അദ്ദേഹം അത് ചെയ്യുമെന്നുള്ള ഉത്തരവാദിത്ത ബോധം അദ്ദേഹത്തിന് ഉണ്ട്, അല്ലെങ്കിൽ അത് ചെയ്യുമെന്നുള്ളൊരു ബോധത്തിൽ. ഇപ്പൊ 5 വയസ്സുള്ളൊരു കുട്ടി എന്നെ എന്റെ അച്ഛനെ 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിലമ്പൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ബസ് കയറ്റി വിട്ടിട്ടുണ്ട് ഒരു പ്രോഗ്രാം. പക്ഷെ എന്റെ അനിയന്മാരെ ഡിഗ്രി ലെവൽ എത്തിയിട്ടോ അല്ലെങ്കിൽ പ്രീ ഡിഗ്രി ലെവൽ എത്തിയിട്ടോ അദ്ദേഹം ചെയ്തിട്ടില്ല. അപ്പൊ കമ്പയർ ചെയ്ത് പറയും അവന് കൂടുതൽ ഉത്തരവാദിത്തം, അവൻ എവിടെയും പോയി പെടൂല, ഞാൻ പോയ നേരെ അവിടെ പോകും, ആ പറഞ്ഞത് പറഞ്ഞിങ്ങോട്ട് തിരിച്ചു വരും, ആ ഒരു ഉത്തരവാദിത്തം അവന്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് പറയാറുണ്ട്. അപ്പൊ ഈ ഉത്തരവാദിത്തം കാണിക്കുന്നവനാണ് എന്ത് കൊടുക്കപ്പെടുക, സ്വാതന്ത്ര്യം കൊടുക്കപ്പെടുക. ഇത് തന്നെയാണ് ഡ്യൂട്ടീസ് എന്നത് നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിൽ പറയുകയാണെങ്കിൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഒന്നിച്ചു പോകുന്ന. നമുക്ക് അവകാശങ്ങൾ ഉണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ ഡ്യൂട്ടിയും ഉണ്ട്. ഈ ഭരണഘടന നമുക്ക് നൽകുന്ന വെറും അവകാശം അവകാശം, ആർട്ടിക്കിൾ മറ്റേന്റെ അവകാശം, ആർട്ടിക്കിൾ മറ്റേ അവകാശം, മറിച്ചേ അവകാശം, മറിച്ച ഇതും അവകാശം മാത്രമേ. നമുക്ക് ഡ്യൂട്ടീസും ഉണ്ട് ഈ രാജ്യത്തിനോട്, ഈ സമൂഹത്തിനോട്, സ്വന്തം കുടുംബത്തിനോട്, സ്വന്തം നാടിനോടൊക്കെ നമുക്ക് കുറെ അവകാശങ്ങളോടൊപ്പം തന്നെ നമുക്ക് ഡ്യൂട്ടിയും ഒപ്പത്തിനൊപ്പം പോകാം. റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്നാണ് ഒന്നിച്ചാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ നടത്തി മാറ്റുന്നത് നമുക്കിഷ്ടമുള്ള സ്വാതന്ത്ര്യം എന്ന പേരിൽ തോന്നിവാസം എന്നതാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിച്ചത്. അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇഫ് ഐ ഹാവ് റൈറ്റ്സ്, ഐ ഹാവ് ദ ഒബ്ലിഗേഷൻ ഫോർ മൈ ഡ്യൂട്ടീസ്. എന്റെ ഡ്യൂട്ടി ചെയ്യാനുള്ള ഒബ്ലിഗേഷനും എനിക്കുണ്ട്. അത് ചെയ്യരുത് എന്ന് പറയുന്നതാണ്, അത് ചെയ്യില്ല എന്ന് സ്വയം തീരുമാനിക്കുന്നിടത്താണ് ഡ്യൂട്ടി ചെയ്യുന്നത്. അല്ലാണ്ട് രാവിലെ എണീച്ച് ആരും നമ്മളെ യൂണിഫോം അണിയിച്ച്, നമ്മളാണ് രാവിലെ യൂണിഫോം ഇട്ട് തയ്യാറായി ഒരു പോലീസുകാരനോ അല്ലെങ്കിൽ ഡോക്ടറോ അല്ലെങ്കിൽ സ്വാമിയോ അല്ലെങ്കിൽ ഉസ്താദൊക്കെ, ഉസ്താദ് നാളെങ്ങനെ എന്താ പറയാ രാവിലെ അങ്ങനെ നീച്ച് തോന്നിയെടുത്ത് കൂടെ ഇവിടെ പോയി സുബഹി പിന്നെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് മൂപ്പരോടെ ചായക്കടയിൽ പിന്നെ വർത്താനം പറഞ്ഞു നിൽക്കുക, അങ്ങനെയൊക്കെയാണ് കഴിഞ്ഞ അതിന് റെഡിയായി വരണം. ഈ റെഡിയായി വരല എന്റെ ഡ്യൂട്ടിയിൽ പെട്ടതാ, ഇത് മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഉത്തരവാദിത്തം ഉണ്ടാകണം. ഈ ഉത്തരവാദിത്തം റെസ്പോൺസിബിലിറ്റിയാണെന്ന് നിങ്ങളെ മക്കളെ വീണ്ടും 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 ഓർമ്മിപ്പിക്കണം. നിനക്ക് സ്വാതന്ത്ര്യം തരാം, നിനക്ക് മൊബൈൽ ഫോൺ തരാം, പക്ഷെ ആ മൊബൈൽ ഫോൺ തെറ്റായി ഉപയോഗിക്കില്ല എന്നുള്ള ഡ്യൂട്ടി ബോധമുള്ളവനെ കൊടുത്താലും. എന്റെ കയ്യിൽ മൊബൈൽ ഉണ്ട്, ഞാൻ തെറ്റായി ഉപയോഗിക്കുന്നില്ല. ഉസ്താദിന്റെ കയ്യിൽ മൊബൈൽ ഉണ്ട്, ഞങ്ങളുടെ കയ്യിലൊക്കെ നല്ല മൊബൈലുകൾ ഉണ്ടാവും. പക്ഷെ ആ മൊബൈൽ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കപ്പെടേണ്ടത് എന്നതിലപ്പുറത്തേക്ക് അതിന്റെ ദുരുപയോഗ സൈഡിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. ഈ ലഹരി പോലെ തന്നെ മറ്റൊരു ലഹരി തന്നെയാണ് മൊബൈലും ഈ ആധുനിക ഗാഡ്ജറ്റ്സിനോടുമുള്ള ഒരു മൊബൈൽ പോലുള്ള സംവിധാനങ്ങളോടുള്ള ലഹരി. അതും ഇതിലിവിടെ പറയണം, നമ്മൾ വെറും കെമിക്കൽ ലഹരി മാത്രമല്ല ലഹരി. അപ്പൊ എന്താണ് ഇതിനൊക്കെ ഒരു പരിഹാരം, എന്താണ് നമ്മളൊക്കെ മുന്നോട്ട് വെക്കാനുള്ളത്? അതായിരിക്കട്ടെ നമ്മുടെ ചർച്ചകൾ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കുന്നത് ഇന്ത്യ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഈ പരം വൈഭവം ഇല്ലാതെയാക്കാൻ വേണ്ടി പല പല വലിയേട്ടന്മാരും ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഇവിടെ ഒരു കലാപഭൂമിയാണെന്നും, അതായത് ഒന്നില്ലെങ്കിൽ എല്ലാവരും ഡ്രഗ് അടിച്ച് എവിടെയെങ്കിലും ഒരു വഴിക്ക് കിടക്കുക, പിന്നെ ഓനെ കൊണ്ട് ശല്യമല്ല, പിന്നെന്താ, കാരണം ഓന് കാരണം ഓന് കയറി വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഒന്ന് കൊല്ലും,
ഓനെ പിടിച്ചാത്തു വിടും. പിന്നെ ചെറുപ്പക്കാർ ഇങ്ങനെ പ്രാഞ്ചി പ്രാഞ്ചി തിരിഞ്ഞൊക്കെ നടന്ന് ഓനെങ്ങനെ ഒരു അതൊരു ഭാഗത്തേക്ക് ഇങ്ങനെ അത്ര ആളുകളുടെ എണ്ണം കൂട്ടുക. പിന്നെയോ പിന്നെയോ കുറച്ച് ബുദ്ധിയും വിവരമുള്ളവരെ നല്ലോണം മറ്റേ മതം ഒരു ലഹരിയാണെന്ന് ആ ലഹരിയുടെ ഉത്തുംഗ ശൃംഗത്തിലേക്ക് കൊണ്ടുപോകാൻ തമ്മിൽ അതിന് സജ്ജമാക്കുക. ഇത് ഏറ്റവും വലിയ എനിക്ക് അറിഞ്ഞുകൂടെ എത്ര ആൾക്കാർ ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. നമ്മൾ പരമത നിന്ദ എന്ന് പറയുന്ന ഒരു സംഗതി ചെയ്യാൻ വളരെ ഇഷ്ടമാണ്, നമ്മളെ സുഖ. എനിക്ക് ഒരു ഹിന്ദു ആചാര്യനായി നിന്നുകൊണ്ട് എനിക്ക് ഇഷ്ടമില്ലാത്ത അപ്പുറത്തെ മതത്തിനെ ആവോളം ഭത്സിച്ചാൽ അത് ഞാൻ ആവോളം പരമത നിന്ദ ചെയ്താൽ എനിക്ക് കിട്ടുന്ന വേദികൾ ഒന്നുമല്ല, ഭയങ്കര വേദി കിട്ടണം. എനിക്ക് കഴിവുണ്ട് ഈ പറയണ തിരിച്ചും വന്നാൽ, അതിന് വേറെ പഠിക്കൊന്നും വേണ്ട. ഈ പറയണ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നിപ്പോ നമ്മൾ അവരുടെയൊക്കെ ഔദ്യോഗിക വാഹനത്തിലും അല്ലെങ്കിൽ ഔദ്യോഗിക പക്ഷത്തിന്റെ ആളായിട്ടൊക്കെ മാറിയിട്ടുണ്ടോ? ഇതെല്ലാവർക്കും ഉള്ളിൽ ശരിയാ, കാരണം ഞാനാണ് ശരിയെന്ന് പറയുന്ന ഒരു സൈക്കോളജി, ഞാൻ ഏറ്റെടുത്ത തിയറി ശരിയാണ്, അതുകൊണ്ട് മറ്റുള്ളവരൊക്കെ ഒന്ന് വേണമെങ്കിൽ മോശാക്കാം. ഇതിന്ന് തുടങ്ങുന്നു ഈ ഒരു ഈ മാത്സര്യ ബുദ്ധിയാണ് നമ്മളെയൊക്കെ അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു ചതിക്കുഴിയിലേക്ക്, മത നേതൃത്വത്തിന് പോലും ഒന്നും പറയാൻ കഴിയാത്ത രീതിയിലേക്ക് നമ്മളെയൊക്കെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞാൽ എന്താ പറയാ, യുക്തിവാദികൾ നിരീശ്വരവാദികൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗീയത കഴിഞ്ഞു, ഒരേ പള്ളിയിൽ തന്നെ ആ വിഭാഗം ഈ വിഭാഗത്തിന് സുജൂത് ചെയ്തുകൊണ്ടിരുന്നപ്പോ തല്ലി, ഈ വിഭാഗം തിരിച്ച് അവര് പിന്നെ എന്താ പറയാ സുബൈ നിസ്കരിക്കും അവിടെ കയറി തല്ലി. ഇതല്ലേ മതം എന്നാണ് അവര് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ വയ്യ. ഇനി ക്രിസ്ത്യാനിയോട് ചോദിച്ചാലോ, നിങ്ങൾ ആദ്യം നിങ്ങളെ ഓർത്തഡോക്സ് യോക്കപ്പോ പ്രശ്നം തീർ, എന്നിട്ട് ഞങ്ങൾ അന്നാക്കാൻ കഴിയുന്ന. ഇനി ഹിന്ദുക്കൾ വല്ലതും ഉണ്ടോ? അതിപ്പോ നിങ്ങൾ കുറെ കാലമായി സവർണ അവർണ വർണ്ണല്ലാത്തവൻ വർണ്ണുള്ളവൻ ജാതി മതം വ്യത്യാസം നൂറ്റാണ്ടുകൾ മുമ്പ് നടന്നൊക്കെ അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട്. അതായത് എങ്ങനെ നോക്കിയാലും നമ്മൾ നന്നാ സമ്മതിക്കൂല. ഇപ്പൊ കഴിഞ്ഞ ദിവസം സമസ്തയിൽ എന്തോ സ്ത്രീകൾക്കൊരു അവസരം കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ഒരു എന്ത് ആർക്കത് ആണെങ്കി ആണ് നല്ലതല്ലേ. അപ്പൊ പറഞ്ഞു നമ്മളെ നിങ്ങൾ നന്നാകണ്ടെന്നാണ് വിമർശകരുടെ ഒരു തീരുമാനം. നിങ്ങൾ ഇത്രയും കാലം എവിടെ അപ്പൊ നിങ്ങൾ ചെയ്തൊക്കെ തെറ്റാണെന്ന് അംഗീകരിക്കുകയല്ലേ. ഇങ്ങനെയൊക്കെ പറഞ്ഞ അവിടെ എന്തെങ്കിലും പോസിറ്റീവ് സാധനങ്ങൾ നടക്കും. അങ്ങനെ ഒരു തീരുമാനം വന്നിട്ടുണ്ടെങ്കിൽ സ്വാഗതാർഹം, മുന്നോട്ട് പോകട്ടെ. കാലഘട്ടത്തിനനുസരിച്ച് ചില തീരുമാനങ്ങൾ മുഷാവറയിൽ എടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ അവരെ നടപ്പാക്കിയിരിക്കുന്നു. അപ്പൊ ഇത്രയും കാലങ്ങൾ ചെയ്ത തെറ്റല്ലേ ചർച്ച അങ്ങോട്ട് കൊണ്ടുപോയിട്ട് നിങ്ങൾ നന്നാണ്ട. ഇതാണ് ഞാൻ ഈ കത്ത് വാങ്ങണ കൂട്ടത്തിലല്ല, ഞാൻ ആദ്യം അതുകൊണ്ട് ചോദിച്ചു എത്ര സമയം ഞാൻ എടുക്കണം. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞിരിക്കണ് എടുത്തോളാൻ ആദ്യം ഉസ്താദും പറഞ്ഞു. പിന്നെ ഉസ്താദിനിപ്പോ പറയാ അതുകൊണ്ട് പറയാന്ന് രീതി ഞാൻ മൂപ്പരോടും ചോദിച്ചു, രണ്ടു രീതിയിൽ ഞാൻ ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. അപ്പൊ ഏകദേശം നിങ്ങളെ മൂട് മാറുമ്പോ ഞാൻ നിർത്തിക്കൊണ്ട് കേട്ടോ. അതുകൊണ്ട് കത്ത് കാണുമ്പോ നമുക്ക് പേടിയാ. പറഞ്ഞുകൊണ്ട് വന്നത് ഇതാണ്. ഇനി നമ്മളൊക്കെ എവിടുന്നാണ് പരമതത്തെ പഠിച്ചത്, അന്യമതത്തെ പഠിച്ചത് എവിടുന്ന, അത് വളരെ ഇമ്പോർട്ടന്റ്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു മതത്തെ പഠിച്ചതും ഇസ്ലാം മതത്തെ പഠിച്ചതും അവൻ യുക്തിവാദികളായിട്ടുള്ള നിരീശ്വരവാദികളായിട്ടുള്ള ആളുകൾ വിമർശന രൂപേണ എഴുതി വെച്ച അല്ലെങ്കിൽ അവതരിപ്പിച്ചതിൽ നിന്നാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ പഠിക്കാൻ വേണ്ടി ക്രിസ്ത്യാനിയ ഒരാൾ ഇസ്ലാമിനെ പഠിച്ചത് ഇസ്ലാമിനെ ഏറ്റവും നിന്ദ്യവും നികൃഷ്ടവുമായ രീതിയിൽ വിമർശിച്ച യുക്തിവാദികളുടെയും നിരീശ്വരവാദികളുടെയും പുസ്തകങ്ങളിൽ നിന്ന്. അതേപോലെ തന്നെ തിരിച്ചും ഇസ്ലാം മറ്റു മതങ്ങളെ സമീപിച്ചത് അല്ലെങ്കിൽ മറ്റു മതങ്ങളിലെ ഡൈനാമിസത്തെ പഠിച്ചത് വിമർശകരുടെ ഭാഗത്ത് നിന്നാണെങ്കിൽ ഇവിടെയാണ് നമ്മളൊക്കെ പെട്ടുപോയിരിക്കുന്നത്. നമുക്ക് മതങ്ങളെ മതങ്ങളുടെ ഭാഗത്ത് നിന്ന് പഠിച്ചാൽ മതി, അതാണ് എന്നിലുള്ള വ്യത്യാസം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇസ്ലാമിനെ സമീപിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ക്രിസ്ത്യാനിറ്റിയെ സമീപിക്കുന്നത് ഹിന്ദുമതത്തെ സമീപിക്കുന്നത് വിമർശകരുടെ വാക്കുകളിലൂടെ അല്ല, അതിന്റെ അതിൻ്റെതായ അർത്ഥത്തിൽ നന്മ പുലർത്തിയ
ആ നന്മ ജീവിതത്തിൽ കൊണ്ടു നടന്നവരെ കണ്ടും കേട്ടും അനുഭവിച്ചിട്ടുമാണ്. അപ്പോഴേ അത് സമൂഹത്തിന് നാളെ കൊടുക്കാനുള്ളതായിട്ട് മാറൂ. ഇത് ക്രിസ്ത്യാനിക്ക് മുസ്ലിമിനെ വിമർശിക്കണം. ഉടനെ എടുത്ത് നോക്കുന്നത് ആരെ? അദ്ദേഹത്തെ. ഈ ഇസ്ലാമിനെ ഏറ്റവും നികൃഷ്ടമായി, അല്ലെങ്കിൽ മതങ്ങൾ ഇന്നതയാക്കണം എന്ന അജണ്ടയിൽ പ്രവർത്തിക്കുന്ന യുക്തിവാദിയുടെയും നിരീശ്വരവാദിയുടെയും ഭാഗത്തു നിന്ന് എനിക്ക് വേണ്ടത് നിൽക്കുക. പക്ഷെ അതിൽ നമ്മൾ പെടുന്നത് നമ്മൾ മനസ്സിലാകുന്നില്ല. ഈ ഒരു തിരിച്ചറിവ് ഇവിടുത്തെ പണ്ഡിത സമൂഹത്തിന് ഉണ്ടാവണം. അതിനാണ് ഞാൻ എന്റെ എല്ലാ പ്രസംഗങ്ങളുടെ ഇടയിൽ ഒരു പ്രാവശ്യമെങ്കിലും പറയാറുണ്ട്, നമ്മൾ ഒന്നിച്ചിരിക്കേണ്ടുന്ന വേദികൾ കൂടണം. അതിപ്പോ ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു സമയത്ത് മാത്രം പോരാ. നമുക്ക് പത്ത് ആളുകൾ കൂടിയിരുന്നു നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാം. അപ്പൊ ചർച്ച ചെയ്യാനൊന്നുമില്ല. ഞാനിങ്ങനെ എന്തോ വന്ന് ബലബള പറഞ്ഞു പോകും. ഉസ്താദിനെ എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ അവസരമല്ല. ഞാൻ അടുത്ത ആൾക്കാർ വന്ന് എന്നെ കൊണ്ടുപോകാൻ ആരോ എന്നെ കൊണ്ടുവന്നവരുണ്ട് അവിടെ. നമ്മളെ ആൾക്കാരെത്തിയ ഞാൻ തിരിച്ച് മലബാർക്ക് കോഴിക്കോട്ടേക്ക് പോവാം. അപ്പൊ അവിടുന്ന് എന്നെ കൊണ്ടുപോകാൻ ഒരു കുടുംബം വരുന്നുണ്ട്, ഒരു അച്ഛനും മോനും വരുന്നുണ്ട്. അത്രേ ഉള്ളൂ നമ്മൾ തമ്മിലുള്ള ബന്ധം. നേരെ മറിച്ച് ഇന്ന് രാവിലെ ഇതേപോലെ 6 മണിക്ക് വന്ന് ഏതെങ്കിലും വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന്റെ കൂട്ടത്തിലും കുളിക്കുന്നതിന്റെ കൂട്ടത്തിലും ഒക്കെ കുറെ ചർച്ചകൾ നടന്നിരുന്നെങ്കിലും ഞാൻ വൈകുന്നേരം പോയാൽ അതിനൊന്നും ഇവിടെ വേദികളില്ല. അങ്ങനത്തെ വേദികൾക്ക് പ്രസക്തിയില്ല. അങ്ങനെ വേദികൾ ഉണ്ടാവരുത്. അച്ഛൻ വന്നു ആശംസ അർച്ച പോയി. ഇനി ഇവിടെ ബാക്കി എന്ത് പറഞ്ഞു എന്ന് അദ്ദേഹത്തിനും അറിയില്ല. അദ്ദേഹം ഞാൻ എവിടെ പോയി എന്ന് പറയുന്നു അത് നമുക്കറിയില്ല. അപ്പൊ ഇതൊന്നും എഫക്റ്റീവ് അല്ല ഒരർത്ഥത്തിൽ. പക്ഷെ തമ്മിൽ ഭേദം തന്നെ എന്തെങ്കിലും സംതിങ് ഇസ് ബെറ്റർ ദാൻ നത്തിങ്. ഇങ്ങനെയെങ്കിലും സാമജീന്റെ മുമ്പിൽ ഒന്ന് ഇരിക്കാനും, ഇങ്ങനെയെങ്കിലും മറ്റു മതത്തിലെ ഒരു നേതാവിനെ ശ്രവിക്കാനും, മറ്റു ഡൈനാമിക്സിലൂടെയും മറ്റു ഡയമെൻഷനിലൂടെയും ഇതിനൊക്കെ ഒന്ന് മനസ്സിലാക്കാനും ഒക്കെ കഴിയുന്നതും വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷെ ഇവിടെയല്ല, നമ്മൾ ഒന്നിച്ചിരിക്കണം. ഈ ഏരിയയിൽ ഇപ്പോൾ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിന്റെ നേതൃത്വത്തിൽ നടത്താൻ പറ്റുന്ന ഒരു പരിപാടി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ അടുത്ത് നിങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒരു പരിധി ഉണ്ടാവും. നിങ്ങളുടെ കുടുംബങ്ങൾ താമസിക്കുന്ന, നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് അവരുമായി അവരെന്നും കാണുന്ന പള്ളി, മറ്റ് ക്രിസ്ത്യൻ പള്ളികൾ, ചർച്ചുകൾ, അമ്പലങ്ങൾ ഒക്കെ ആയിട്ടുള്ള ആളുകളുടെ നേതൃത്വത്തിൽപ്പെട്ട കമ്മിറ്റികളെ ഒക്കെ ഒരു കൂട്ടായ്മ വിളിക്കും. ഇന്ന് വരെ ഒരു പള്ളി കമ്മിറ്റിയും ചെയ്തിട്ടില്ല, ഒരു അമ്പല കമ്മിറ്റിയും ചെയ്തിട്ടില്ല, ഒരു ചർച്ച് കമ്മിറ്റി ചെയ്തിട്ടില്ല. എന്നിട്ട് നമ്മളാണ് ഇരുന്ന് നിങ്ങളല്ലേ ഇതിന്റെ പ്രസിഡന്റ്, ഇവിടെ സെക്രട്ടറി പറഞ്ഞു, ട്രഷറർ പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ തമ്മില് നാളെ എന്തെങ്കിലും ഒരു തീപ്പൊരി ഇവിടെ ഉണ്ടെങ്കിൽ വളരെ ഉണങ്ങിക്കിടക്കുകയാണ് കേരളം. വൈക്കോൽ പൂന പോലെ ആയിരിക്കുന്നു കേരളം. നമുക്കൊക്കെ അറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആരെങ്കിലും ഒരു നുണ പറഞ്ഞാൽ പോലും ശരിയാണെന്ന് വിശ്വസിക്കുന്ന രീതിയിലേക്ക് നമ്മളൊക്കെ വിചാരിക്കാം. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി നമുക്കിന്ന് പേടിയാ. ഈ രീതിയിലേക്ക് നമ്മൾ എത്തിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ എന്താ പറയാ, ഒരു വർഗീയ കലാപം ഉണ്ടായി. എത്ര ഫോഴ്സ് ഉണ്ട് ഇവിടെ? 10-45,000 പോട്ടെ, 50,000 പോലീസുകാരുണ്ട്. എല്ലാരും കൂടി ഒന്നിച്ച് വിന്യസിക്കാൻ പറ്റും. ഒന്നും ചെയ്യാൻ പറ്റൂല. അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ഡാം പൊട്ടിക്കോ, അല്ലെങ്കിൽ നമ്മളെ വർഗീയ ഏതെങ്കിലും ഒക്കെ ഒന്ന് ഉണ്ടായി കേരളത്തിനൊക്കെ ഒന്ന് കുട്ടിച്ചോറാക്കണം. കാരണം കേരളം ഒരു തീറാമുട്ടിയാണ്. കേരളത്തിലുള്ളവരുടെ വാക്ക്, ഉച്ചാരണം, ശുദ്ധി, ഭാഷ, ഇതുകൊണ്ട് തന്നെ കേരളത്തിലുള്ളവർക്ക് ബുദ്ധിപരമായി ദിഷ്ണ കുറയ്ക്കു കൂടുതലാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ നല്ല ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും ഇന്ത്യക്കാരങ്ങ. ചന്ദ്രനിൽ ചെന്ന് നീലാംസ്ട്രോങ്ങും മറ്റൊരു കൂടി തല്ലുകൂടി നിന്നാറു. ഞാനാണ് ആദ്യം കാലെത്തിയത്, മറ്റേതാണ് കാല്. ഇങ്ങനെ കുറെ നേരം കാലെത്തിയപ്പോ പിന്നെ ഒരു മലപ്പുറം കാക്ക പറഞ്ഞു, നിങ്ങൾ കുറെ നേരം അതിലെ വർത്തമാനം വന്നു, നിങ്ങളൊരു ചായ കുടിച്ച് പൊളിയാറ്. അപ്പൊ ഓൾറെഡി ഇവിടെ ചായക്കാരൻ ഒരു മലപ്പുറംകാരൻ കാക്ക ഇട്ടു എന്നാണ് അതിന്റെ അർത്ഥം. ഇത് തമാശയാണെങ്കിലും ഇതിന്റെ ഒരു കാര്യമുണ്ട്. ഇതിന് ഭാഷാപരമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞു തരാം. കാരണം ഇന്ത്യൻ ലാംഗ്വേജിൽ ഏറ്റവും കൂടുതൽ അക്ഷരമാലുള്ളത് ഏത് ഭാഷയ്ക്കാണ്? സംസ്കൃതത്തെക്കാൾ കൂടുതൽ, തമിഴിനേക്കാൾ കൂടുതൽ, മറ്റേത് ഏത് ഭാഷയേക്കാൾ കൂടുതലും അക്ഷരങ്ങൾ നമുക്കാണ് കൂടുതൽ. ലാ എന്ന അക്ഷരം നമുക്ക് മാത്രമേ ഉള്ളൂ. മറ്റോടത്തൊക്കെ ലായാ, കാലിയും കാളിയും ഒക്കെ അവിടെ ലാ വെച്ചിട്ട ലാ എന്ന ഭാഷ. രായും റായും തമ്മിൽ വ്യത്യാസം. നമുക്ക് റഹീം എന്ന് എഴുതണമെങ്കിലും മറ്റൊടത്തൊക്കെ റഹീം എന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹ് എന്ന് ഉച്ചരിക്കുന്ന പോലെ
നോർത്ത് ഇന്ത്യക്കാർക്കായുള്ള പല ആളുകൾക്കും അല്ലാ എന്ന് മുസ്ലിങ്ങൾക്ക് പോലും ഉച്ചരിക്കാൻ കഴിയില്ല, അല്ല എന്ന് തന്നെ അവിടെ പറയാൻ പറ്റും. കാരണം അല്ലാ എന്ന് നമ്മുടെ ആ ലകാരത്തുകാർ നിൽക്കുന്ന ആ ഒരു ശബ്ദം കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ അല്ലാന്ന് പറയും. പക്ഷെ അതിനോട് ഉച്ചരിക്കാൻ കഴിയാത്ത ഒരു അല്ലാന്നെങ്കിലും പറയും. പക്ഷെ അതിലും മോശമായിട്ടാണ് അല്ല എന്ന് പറയുമ്പോ നോർത്ത് ഇന്ത്യയിൽ സുബ്ഹാനല്ലാന്ന് പറയാൻ കിട്ടൂല, സുബ്ഹാനല്ല എന്നേ പറയൂ. അതുകൊണ്ട് വാക്ക് പറയുന്നവന്റെ വാക്കുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് റകാരം ഉപയോഗിച്ച ഈ റാ എന്ന് പറയുന്ന ഞങ്ങളുടെയൊക്കെ ഇലുമ്പില് ഞങ്ങളുടെയൊക്കെ തന്ത്രശാസ്ത്രത്തിലും മന്ത്രശാസ്ത്രത്തിലൊക്കെ റാ എന്ന് പറഞ്ഞ അഗ്നി ബീജമാണെന്ന് അവർ, ഉള്ളിലൊരു അഗ്നി ഉണ്ടാക്കാൻ കഴിയുന്നതാണ് റാ. അതുകൊണ്ട് ഹ്രീം ക്രീം ക്ലീം എന്നൊക്കെ പറയുന്ന മന്ത്രങ്ങൾ ഓം ഹ്രീം എന്നൊക്കെ ഹ്രീം ഹ്രീം ക്ലീം എന്ന് പറഞ്ഞ കാര്യമില്ല. അത് നോർത്ത് ഇന്ത്യക്കാരൻ കിരീന്നേ പറയുള്ളൂ. അതുകൊണ്ട് ഓനക്കാലം കുറച്ച് കൂടുതലും പഠിയാ. അതിവിടെ റാ പറയുന്നുണ്ട്. നമുക്കൊക്കെ ഒരു ദിവസം എത്ര റകാരം നമ്മൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അത്ര ഒരു തിയറി ട്ടോ, മുഴുവനായിട്ടും എല്ലാവരും വിശ്വസിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിലൊരു സാധ്യത, മലയാളി ഏത് തരം മുസ്ലിമാണ്, ഏത് തരം മതക്കാരനാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഭാഷയ്ക്ക് മലയാളം നമ്മുടെ മാതൃഭാഷയാകുമ്പോൾ അവിടെ മാതൃ എന്നാണ് പറയുന്നത്, മാതൃ. ആ ഒരു കട്ടിച്ച് പറയാനുള്ള ആ കട്ടിയിൽ നിന്ന് നമ്മുടെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് ഒക്കെ പറഞ്ഞ NLP എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയാം. നെർവും ലിംഗുവുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ, വാക്ക് ഉച്ചരിക്കലുമായി ബന്ധപ്പെട്ട് നമുക്കറിയാലോ, വാക്കിൽ നിന്നാണ് ലോകം ഉണ്ടായത്. കുൻ എന്ന വാക്കിൽ നിന്നല്ലേ ദൈവം സൃഷ്ടിച്ചു പറഞ്ഞു, അല്ലാതെ മൂപ്പര് അങ്ങോട്ട് ഉണ്ടാക്കി എന്നല്ലല്ലോ പറഞ്ഞു. ഉണ്ടാകട്ടെ എന്ന വാക്കിലൂടെ. അപ്പൊ ഈ വാക്കിന് വളരെ പ്രാധാന്യം, അതിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ആൾക്കാരാണ്. പക്ഷെ ഇതൊക്കെ അങ്ങനെ നിർത്തണം. ഇവിടുത്തെ കുട്ടികൾ ഒന്നിലെങ്കിൽ വെള്ളമടിച്ച് കള്ളുപിടിച്ച് MDM എന്തൊക്കെ പുതിയ സാധനങ്ങളൊന്നും നമുക്കറിയില്ല. നമുക്ക് കഞ്ചാവ് വരെയുള്ള അപ്ഡേഷനേ ഉള്ളൂ. അതിന് സേനം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഈ സാധനം പോലും ഇതെന്താന്ന് പോലും നമുക്കറിയില്ല. ഇത് വെള്ളക്കളറിലാണോ, റോസിൽ കളറാണോ, പച്ചയാണോ ഒന്നും എനിക്കറിയാം. കഞ്ചാവ് കണ്ടിട്ടുണ്ട്, ഈ പറയുന്ന പലതരം ലിക്വറും കണ്ടിട്ടുണ്ട്. അതിലപ്പുറത്തേക്കുള്ള അപ്ഡേഷൻ എനിക്ക് പോലും ഇല്ല. പക്ഷേ ഇന്നത്തെ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ ചോദിച്ചു നിനക്കാളും നന്നായി ഇവിടെ ക്ലാസ് എടുക്കും. ഈ രീതിയിലേക്ക് ബുദ്ധിയും വിവരവും ഉള്ളവനെ മതത്തിന്റെ ചില കെട്ടുപാടുകളിലേക്ക് അനാവശ്യമായി നമ്മളെ കൊണ്ട് തന്നെ കുട്ടനെ മുട്ടനെ ഇടിപ്പിച്ച് നമ്മൾ ഒന്നിച്ചിരുന്നാൽ മാറാവുന്നതേ ഉള്ളൂ ഇതിനൊക്കെ ഒരു പരിഹാരം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യൂല, ഒരിക്കലും ഒന്നിച്ചിരിക്കാത്ത രീതിയിൽ ക്രിസ്ത്യാനികൾ അകന്നിരിക്കുന്നു, ക്രിസ്ത്യൻ വിഭാഗങ്ങൾ അകന്നിരിക്കുന്നു. എക്യുമനിസം ഇല്ല. ഒരു പെന്തക്കോസ്കാരനും ഒരു ഒരു കത്തോലിക്കാരനും ഒന്നിച്ച് ഒരു പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ക്രിസ്മസിന്റെ ആഘോഷത്തിലും എല്ലാ YMCA-ക്കാരും ചെയ്താലായി. അല്ലാതെ കണ്ടു കഴിഞ്ഞാൽ സുന്നി തന്നെ ഞങ്ങളൊക്കെ നാട്ടിൽ, ഇവിടെ പിന്നെ ദക്ഷിണ കേരള ജനത്തിലൊരുമയൊക്കെ അല്ലേ എന്റെ കീഴിലങ്ങളൊക്കെ. ആ ഇവിടെ വലിയ കുഴപ്പമില്ല, അതുകൊണ്ട് അതാണ് പറഞ്ഞാൽ എനിക്ക് ബാക്കി അറിയും. നേരെ പക്ഷെ ഞങ്ങളെ നാട്ടിൽ അങ്ങനെയല്ല. ആ കോമ്പൗണ്ടിൽ ഒരു സുന്നിയാണെങ്കിൽ ഈ കോമ്പൗണ്ടിൽ വേറൊരു സുന്നിയാണ്. ഇതൊക്കെ ഇങ്ങനെ നമ്മളുടെ പിരിവുകള്, നമ്മുടെ ഊർജം, നമ്മുടെ എനർജി ഒക്കെ ഉപയോഗിക്കുന്നത് ഈ വിഭാഗീയതയ്ക്കും വർഗീയതയ്ക്കും വേണ്ടിയിട്ടാകുന്നത് എന്തുകൊണ്ട് എന്ന് ചിന്തിക്കേണ്ട കടം. കാരണം നമ്മൾ ഒന്നിച്ചിരിക്കണം, ഒന്നിച്ചിരുന്നേ പറ്റും. യാക്കോബ് ഓർത്തഡോക്സ് പ്രശ്നങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകരുത്. സുന്നി വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടുപോകരുത്. ഇനി മുജാഹിദ് വന്നപ്പോഴെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവുന്ന കരുതി. മുജാഹിദ് ഇപ്പോൾ നോക്കിയായി എറമു കോമു അല്ലെ, എറണാകുളം മുജാഹിദ്, കോഴിക്കോട് മുജാഹിദ്, അതാണ് എറമു എറമു എന്നതിന്റെ ഷോർട്ട് ഫോം. ഇനി ഓരോട് വിഷമിക്കൂല, എനിക്ക് അറിയാം ഓരോട് പറഞ്ഞിട്ടുണ്ട്. അത് പറയണേൽ ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല. എന്തിനായി എറമും കോമുമായിട്ട് ആര് നമ്മൾ വിഭജിച്ചു? നിസാര പ്രശ്നത്തിന്റെ പേരില്ല. ഈ ഈഗോ വളർത്തുന്നത് മതത്തിൽ ഈഗോയ്ക്ക് സ്ഥാനമില്ലാന്നുള്ളത്, ഈ അഹത്തിനെ ഇല്ലാതെയാക്കാനാണ് എല്ലാ മതങ്ങളും നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. അഹംബോധത്തെ, അഹങ്കാരത്തിനും ഞാനെന്ന ബോധത്തിനെയും സൂക്ഷ്മതയോടുകൂടി കൊണ്ട്, ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ എപ്പോഴും പറയും, ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥത്തെക്കാൾ കൂടുതൽ പ്രയോഗത്തിൽ ഞാൻ കാണുന്ന ഇസ്ലാം അനുസരണയുടെ മതം അല്ലെങ്കിൽ
സമാധാനത്തിന്റെ മതം എന്നതിനേക്കാൾ കൂടുതൽ സൂക്ഷ്മതയുടെ മതമാണ്. എത്ര പ്രാവശ്യം നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകുവിൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകുവിൻ എന്ന് ഈ മതം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഈ സൂക്ഷ്മതയില്ലാതെ പെരുമാറിയവരുടെ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുകയാണ്. പെടൂല എന്ന് തീരുമാനിക്കേണ്ടത്, ലഹരിക്ക് അടിമപ്പെടില്ല എന്ന് പറയുന്നത് പോലെ തന്നെ വർഗീയതയ്ക്ക് ഞങ്ങൾ അടിമപ്പെടില്ല എന്ന് പറയാൻ നമുക്ക് കഴിയും. അത് എത്ര നല്ലതാണെങ്കിൽ സാറ് പറയൂ, ഇത് എങ്ങനെയാണ് ഇവര് നമ്മളെ ഇതിലേക്ക്, ഒരു ചെറിയ മുട്ട ഫ്രീ ആയിട്ടാണ് ആദ്യം തരിക എന്നൊക്കെയാണ് ഇപ്പത്തെ കഥകള് പറയുന്നത്. ഒന്നോ രണ്ടോ പ്രാവശ്യം ഫ്രീ ആയിട്ട് തിന്ന് 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 എന്തിനേറെ ചില അച്ചാറ് തിന്നാ പോലും. ഞങ്ങളൊക്കെ കാലത്ത് സിപ്പപ്പുണ്ട്, സിപ്പപ്പിൽ ഒരു മരു മയക്കുമരുന്നില്ല, എന്നാലും വൈകുന്നേരം മുട്ട് കഴിഞ്ഞാൽ എല്ലാരും ഒരു സിപ്പപ്പ്. ഒരു ബസ് കുട്ടികളുണ്ടാവും കേറാന്, ബസ് കാത്തു നിൽക്കുന്ന ആണും പെണ്ണിന്റെ ഒക്കെ കയ്യിൽ ആ സിപ്പപ്പ് ഉണ്ട്. ഉണ്ടോ ഒരു ഇത്ര പോന്നൊരു കവറില്? അത് ഒറിജിനലി അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അടിച്ചുണ്ടാക്കി ഫ്രീസറിൽ വെച്ച് തരുന്നതാണ്. പക്ഷെ ഇന്ന് അതൊന്നും അല്ല. ഇന്നിങ്ങനത്തുള്ള മുട്ടായികള് അതെങ്ങനെ തരുന്നു? അതേപോലെ തന്നെയാണ് മതത്തിലും പല കാര്യങ്ങൾ നമുക്ക് അനാവശ്യമായ ചില ബുദ്ധിയുടെ മറ്റൊരു തലത്തിനെ നമ്മുടെ തലച്ചോറിനെ ഇല്ലാതെയാക്കുന്ന രീതിയിൽ വികാരം വന്നു കഴിഞ്ഞാൽ പിന്നെ വിചാരമില്ല. ഒന്നില്ലെങ്കിൽ വിചാരത്തെ മയക്കുമരുന്നിലൂടെ കെടുത്തുക, അല്ലെങ്കിൽ വിചാരത്തെ വികാരത്തിന്റെ ഓവർ തള്ളിച്ചയിലൂടെ നിർത്തുക. രണ്ടാണെങ്കിലും നമ്മൾ നശിച്ചു.